ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിൽ 11,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. രാജ്യത്തെ 15-നും 18-നുമിടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് കോവിഡ് വാക്സിനേഷനായുള്ള രജിസ്ട്രേഷൻ കോവിൻ പ്ലാറ്റ്ഫോമിലൂടെ ജനുവരി 1 മുതൽ ആരംഭിക്കും. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഈ മാസം 30 മുതൽ ജനുവരി 2 വരെ രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തും. രാജ്യത്ത് ഇതുവരെ 578 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളം 1-ാമത്. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിൽ 11,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. ധൌള സിദ്ധ് ജലവൈദ്യുത പദ്ധതി, രേണുകാജി അണക്കെട്ട് എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ഹിമാചൽ പ്രദേശിന്റെ വികസനത്തിൽ ഈ പദ്ധതികൾ നിർണായകമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിയെ ധീരമായി നേരിട്ടതിൽ ഹിമാചൽ സർക്കാരിനെയും ജനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21-ആക്കി ഉയർത്തുന്ന നടപടി പെൺകുട്ടികളുടെ പഠനവും തൊഴിൽ സാധ്യതയും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ഫോസിലേതര ഊർജ്ജോൽപാദന ശേഷി ആകെ വൈദ്യുതി ഉൽപാദനത്തിന്റെ 40% സാധിച്ചത് എല്ലാ ജനങ്ങൾക്കും അഭിമാനം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം താക്കൂർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ 15-നും 18-നുമിടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് കോവിഡ് വാക്സിനേഷനായുള്ള രജിസ്ട്രേഷൻ കോവിൻ പ്ലാറ്റ്ഫോമിലൂടെ ജനുവരി 1 മുതൽ ആരംഭിക്കും. ആധാർ തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ ID കാർഡുകളും രജിസ്ട്രേഷനായി പരിഗണിക്കും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 2-ാം ഡോസ് വാക്സിൻ സ്വീകരിച്ച് 9 മാസം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കരുതൽ ഡോസിന് അർഹതയുണ്ടായിരിക്കുമെന്നും കോവിൻ മേധാവി ഡോ RS ശർമ്മ അറിയിച്ചു. ഗുരുതരമായ രോഗാവസ്ഥയുള്ളവർ ഇത് സംബന്ധിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ നൽകേണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഡിസംബർ 30 മുതൽ ജനുവരി 2 വരെ രാത്രികാല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനം. പുതുവത്സരാഘോഷങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് പുതുവത്സരാഘോഷങ്ങൾ ഡിസംബർ 31 രാത്രി 10 ശേഷം അനുവദിക്കുന്നതല്ല. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച് വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബീച്ചുകൾ, ഷോപ്പിംഗ് മാളുകൾ, പബ്ലിക് പാർക്കുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിക്കും. കൂടുതൽ പോലീസിനെയും നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി ഇവിടങ്ങളിൽ വിന്യസിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായി. ബാറുകൾ, ക്ലബ്ബുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഭക്ഷണശാലകൾ തുടങ്ങിയവയിലെ സീറ്റിംഗ് കപ്പാസിറ്റി 50% തുടരും. കുട്ടികൾക്കുള്ള വാക്സിനേഷനും 60 വയസ്സിന് മുകളിലുള്ള രോഗാതുരരായവരുടെ ബൂസ്റ്റർ ഡോസ് വാക്സിനേഷനും സംസ്ഥാനത്ത് അർഹരായവർക്ക് ജനുവരി 3 മുതൽ നൽകാനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഒമിക്രോൺ സാഹചര്യം കണക്കിലെടുത്ത് ഇൻഡോർ വേദികളിൽ ആവശ്യത്തിന് വായുസഞ്ചാരം സംഘാടകർ ഉറപ്പുവരുത്തണം. കോവിഡ് പടരുന്ന സ്ഥലങ്ങളിൽ ക്ലസ്റ്റർ രൂപപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്താനും യോഗത്തിൽ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ ഇന്ന് 1,636 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,864 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 42,149 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 23 മരണങ്ങളും അപ്പീൽ നൽകിയ 213 മരണങ്ങളും കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകമരണം 46,822. ഒമിക്രോൺ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ കേന്ദ്രസംഘം നാളെ മുതൽ വിവിധ ജില്ലകൾ സന്ദർശിക്കും. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധരും ഒരു നോഡൽ ഓഫീസറും ഉൾപ്പെട്ട 4-അംഗ സംഘം 5 ദിവസം സംസ്ഥാനത്ത് തങ്ങും. രാജ്യത്ത് ഇതുവരെ 578 ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം. ഡൽഹിയിലാണ് ഏറ്റവുമധികം ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയും കേരളവുമാണ് തൊട്ടുപിന്നിൽ. 151 പേർക്ക് ഒമിക്രോൺ ഭേദമായതായും മന്ത്രാലയം അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്തയച്ചു. നിലവിലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയാണ് കത്തയച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു.
ഈ സംസ്ഥാനങ്ങളിലെ വാക്സിനേഷൻ കുറവുള്ള മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ ജില്ലാ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയതായും ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളം ഒന്നാമത്. ആരോഗ്യപരമായി മികച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം മുന്നിലെത്തിയത്. തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് തൊട്ടു പിന്നിലുള്ളത്. 2018 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ആരോഗ്യരംഗത്ത് വലിയ മാറ്റത്തിന് വിധേയമായ സംസ്ഥാനമായി ഉത്തർപ്രദേശ് തെരഞ്ഞെടുക്കപ്പെട്ടു. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മിസോറാമാണ് ഒന്നാം സ്ഥാനത്ത്. 24 സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആരോഗ്യരംഗത്ത് പ്രകടനം വിലയിരുത്തിയാണ് നീതി ആയോഗ് പട്ടിക തയ്യാറാക്കിയത്. രാജ്യത്ത് BS6 മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫ്ലെക്സ് ഫ്യുവൽ വാഹനങ്ങളുടെയും ഫ്ലെക്സ് ഫ്യുവൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെയും നിർമ്മാണം 6 മാസത്തിനകം ആരംഭിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വാഹന നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. ആത്മനിർഭർ ഭാരത് ആശയവും എഥനോളിനെ യാത്രാ ഇന്ധനമാക്കി മാറ്റുന്ന നയവും മുൻനിർത്തിയാണ് നിർദ്ദേശമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പെട്രോൾ, ബയോ എഥനോൾ എന്നിവ ഉപയോഗിച്ചോ ഇവയുടെ മിശ്രിതം ഉപയോഗിച്ചോ പ്രവർത്തിക്കുന്നവയാണ് ഫ്ലെക്സ് ഫ്യുവൽ വാഹനങ്ങൾ. ഗുവാഹട്ടിയിലെ പാണ്ഡു കപ്പൽ അറ്റകുറ്റപ്പണിശാലയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ഉൾനാടൻ ജല അതോറിറ്റി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, IIT മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ യോഗത്തിൽ പങ്കെടുത്തു. 2021-22 ഖാരിഫ് സീസണിൽ 443 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചതായി കേന്ദ്ര സർക്കാർ. 47 ലക്ഷം കർഷകർക്ക് ഇതിലൂടെ 87,000 കോടി രൂപ താങ്ങുവില ഇനത്തിൽ നൽകിയതായും കേന്ദ്രം വ്യക്തമാക്കി. നെല്ലുസംഭരണം മുൻവർഷങ്ങളിലെ പോലെ കുറഞ്ഞ താങ്ങുവില ഉറപ്പുവരുത്തിക്കൊണ്ട് സുഗമമായി നടക്കുന്നതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. ചെന്നൈ പോർട്ട് ട്രസ്റ്റ് ടേം ഡെപ്പോസിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 5,74,00,000 രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ കണ്ടുകെട്ടി. ചെന്നൈ പോർട്ട് ട്രസ്റ്റിൽ വ്യാജ സ്ഥിര നിക്ഷേപ രസീതുകൾ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം. പോർട്ട് ട്രസ്റ്റിന്റെ പേരിൽ 45 കോടി രൂപയാണ് വ്യാജ കറന്റ് അക്കൌണ്ടിലേക്ക് വന്നത്. ഈ പണം ഉപയോഗിച്ച് കുറ്റാരോപിതർ വാങ്ങിയ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റിയെ നേരിടുന്നു. ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. സെഞ്ചുറിയിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിവസം മഴ കളി മുടക്കി. ഒരു പന്തുപോലും ഇന്നറിയാൻ സാധിച്ചില്ല. ടെസ്റ്റിന്റെ ആദ്യ ദിവസം തന്നെ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 272 റൺസ് എടുത്തിരുന്നു. 122 റൺസുമായി രാഹുലും 40 റൺസെടുത്ത് അജിങ്ക്യ രഹാനെയുമാണ് ക്രീസിലുള്ളത്. ചൈനയുടെ വാണിജ്യ താൽപര്യങ്ങൾ ചെറുക്കുന്നതിന് പാശ്ചാത്യ രാജ്യങ്ങൾ സംഘടിക്കണമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. പാശ്ചാത്യ രാജ്യങ്ങളെ പരസ്പരം മത്സരിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചൈനയ്ക്കും കാനഡയ്ക്കുമിടയിൽ 2018 മുതൽ നിലനിൽക്കുന്ന ശീതസമരത്തിന്റെ തുടർച്ചയാണ് പ്രതികരണം. 2022 ബീജിംഗിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കുമെന്നും കാനഡ പ്രഖ്യാപിച്ചിരുന്നു. വീട്ടുതടങ്കലിൽ കഴിയുന്ന മ്യാൻമാർ നേതാവ് ആങ് സാൻ സൂചിക്കെതിരായ 2 കേസുകളിലെ വിധി പ്രഖ്യാപനം കോടതി അടുത്ത മാസം 10ലേക്ക് മാറ്റി. വോക്കി ടോക്കികൾ അനധികൃതമായി ശേഖരിച്ച കേസുകളിലാണ് വിധി പറയുന്നത് മാറ്റിവച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ആങ് സാൻ സൂചിക്ക് കോടതി ഈ മാസം ആദ്യം 4 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ശിക്ഷ 2 വർഷമായി കുറച്ചു. ജപ്പാന്റെ തീരമേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ച. മുൻപുണ്ടാകാത്ത തരത്തിലുള്ള ശീതക്കാറ്റാണ് രാജ്യത്ത് വീശുന്നത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാൻ ജപ്പാനീസ് കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിശൈത്യം ഗതാഗത കുരുക്കിനും വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിൽ 11,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. രാജ്യത്തെ 15-നും 18-നുമിടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് കോവിഡ് വാക്സിനേഷനായുള്ള രജിസ്ട്രേഷൻ കോവിൻ പ്ലാറ്റ്ഫോമിലൂടെ ജനുവരി 1 മുതൽ ആരംഭിക്കും. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഈ മാസം 30 മുതൽ ജനുവരി 2 വരെ രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തും. രാജ്യത്ത് ഇതുവരെ 578 പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളം ഒന്നാമത്. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.